ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളുടെ ചാനലിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിഡിലൻ ആയിട്ടുള്ള ഹെൽത്തി സൂപ്പർ ടേസ്റ്റി സ്നാക്ക് റെസിപ്പിയാണ്, പ്രോട്ടീൻ വടാട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ റെസിപ്പി എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് കിഡിലനായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പ്രോട്ടീൻ വടയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പീസ് പരിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കറുത്ത കടലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഗ്രീൻ പീസും കറുത്ത കടലയും ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പീസ് പരിപ്പ് വന്നിട്ട് 4 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ അളവിൽ എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് ചെറിയ ചെറിയ തരതരിപ്പോടുകൂടി അരച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പം നമ്മളുടെ ഇവിടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സർ ജാറിലിട്ടിട്ട് ചെറിയ തരതരിപ്പോടുകൂടി അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്തതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ചേർക്കുന്നത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്പൈസിനെസിൻ്റെ അളവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 3 പച്ചമുളക് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഒരു സവാള, ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ഫൈനലി ചോപ്പ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഒപ്പം തന്നെ നമ്മൾ ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ തരതരിപ്പോടുകൂടി അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അപ്പം തന്നെ നമ്മളെ വട ചുട്ടെടുക്കാം. ഞാൻ ഇപ്പുറത്ത് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ നമ്മളെ പാകത്തിനുള്ള സൈസിൽ ഉരുളകളാക്കുക. ജസ്റ്റ് ഒരു കൈ കൊണ്ട് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഫ്ലാറ്റായിട്ട് നമ്മൾ വട ഉണ്ടാക്കണ്ട. കുറച്ചൊരു തിക്നെസ്സിൽ വട ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും നമ്മളെ വടയ്ക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയുള്ള വടയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ വട നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഓയിൽ നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്ക് ഓരോ വടകളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും കുട്ടികൾ, കടലയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലതായിരിക്കും. അതേപോലെ ഒത്തിരി ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഗ്യാരണ്ടി ഞാൻ തരാം, സൂപ്പർ ടേസ്റ്റുള്ള ഈ പ്രോട്ടീൻ വട നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലിട്ടതിന് ശേഷം നമുക്ക് വടയിട്ട് കൊടുക്കാം. അതേപോലെ ഒരു സൈഡ് ചെറിയ കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ശരിക്കും ഇത് നിങ്ങൾ നേരത്തെ തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ചെറുപയർ വേണമെങ്കിലും നിങ്ങൾക്ക് സോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ വടയിൻ്റെ കൂടെ ചേർക്കാം. അതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്തിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ എല്ലാ വടയും തിരിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ അടുത്ത സൈഡും ലൈറ്റ് ഒരു കളർ ചേഞ്ച് വരുമ്പോൾ ഇതേപോലെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റിയുള്ള വടയാണ് കേട്ടോ. ശരിക്കും ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഇത്രയ്ക്കും ടേസ്റ്റ് വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. പിന്നെ ഓയിലൊന്നും അത്ര കുടിക്കുന്നുണ്ടായിരുന്നില്ല, ഉള്ളിൽ ഒട്ടും ഓയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഗ്രീൻ പീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കടല ആയിക്കോട്ടെ ഒന്നും നമ്മൾ വേവിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തു,
ജസ്റ്റ് എന്ന് വെച്ചാൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചു. അതേപോലെ പീസ് പരിപ്പ് മാത്രം ഒരു 4 മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ പീസ് പരിപ്പ് എന്തായാലും 4 മണിക്കൂർ സോക്ക് ചെയ്യണം, അപ്പോഴാണ് നമ്മളെ വടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കടല അല്ല അതേപോലെ തന്നെ ഗ്രീൻ പീസ് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ ആഡ് ചെയ്യാം. ഇതൊക്കെ ഒന്നിച്ച് തന്നെ നമ്മൾ നല്ല വാഷ് ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ ഒന്നിച്ചിട്ടിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാലും മതിയാവും. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പീസ് പരിപ്പ് മാത്രം നമ്മൾ റെഡിയാക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെക്കുക. എപ്പോഴും ഏതൊന്നും നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് മാത്രം നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി ഒരു സൈഡ് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ ഇട്ട ഉടനെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ വട പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ എത്ര ഓയിൽ ഒഴിച്ചിട്ടുണ്ടോ അതിൽ ആവശ്യത്തിനുള്ള വടകൾ മാത്രം ഇട്ട് കൊടുക്കുക. ഒരുപാട് നിറച്ച് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വട പൊട്ടിപ്പോവും. അതുകൊണ്ട് ആവശ്യത്തിന് ഓയിലിനനുസരിച്ചുള്ള വട മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക. അതേപോലെ ഒത്തിരി നമ്മൾ ഫ്ലാറ്റായിട്ട് വട തട്ടിയിട്ട് കൊടുത്താൽ വടയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചെറിയൊരു ഉരുണ്ട ഷേപ്പിൽ നമ്മൾ വട ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ പരിപ്പ് വടയ്ക്ക് നല്ല ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് പരിപ്പ് വട തന്നെയാണ്, പക്ഷെ പരിപ്പ് വടേൻ്റെ ഒരു ഹെൽത്തി വേർഷനാണെന്ന് പറയാം. അതാണ് ഞാനിവിടെ പ്രോട്ടീൻ വട എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളുടെ വടയുടെ കളർ ചേഞ്ചൊക്കെ ആയി വരുന്നുണ്ട്. നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില മല്ലിയിലയൊക്കെ നമ്മൾ ഒരുപാട് ചേർക്കുമ്പോൾ നമ്മളെ വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അധികം ഓയിലൊന്നും കുടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഈവനിങ്ങിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നുണ്ട്. അതേപോലെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് റെഡിയാക്കി എടുക്കാം. ശരിക്കും നമ്മൾ നല്ല ചൂട് കട്ടൻ ചായയോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇത് ചൂടോടുകൂടെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് എങ്ങനെ തീരുന്നു എന്ന് തന്നെ അറിയില്ല. ശരിക്കും നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരുപാട് ഡബിൾ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കേണ്ടി വരും, കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. അതേപോലെ കഴിച്ചാലും കഴിച്ചാലും മതി വരാത്തത്ര ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മളെ പ്രോട്ടീൻ വട റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൾസസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പൾസസും നമ്മൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം നല്ല ഓവർനൈറ്റ് നല്ലോണം വാഷ് ചെയ്ത് നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് വെള്ളവും ഡ്രൈ ഔട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കാതെ ചെറിയ ചെറിയ തരുതൊരുപ്പോട് കൂടി തന്നെ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം എന്നുള്ള ഒരു ആവശ്യമില്ല, നിങ്ങൾ ഒന്നിച്ച് അരച്ചെടുത്താൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ നെക്സ്റ്റ് ബാച്ച് വടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒത്തിരി വട ഇട്ട് കൊടുക്കരുത്. നമ്മൾ എത്ര ഓയിൽ ഒഴിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വട മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ ചിലതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ബാച്ച് വടിയും റെഡിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പി നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് നമ്മളുടെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, എല്ലാവരും അതും കൂടെ പോയി കാണുക. അതേപോലെ ആ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളെ സെക്കൻഡ് ബാച്ച് പ്രോട്ടീൻ വടയും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോഴായിരിക്കും നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ബംഗാൾ ഗ്രാം അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് ഒന്നും വെന്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സെക്കൻഡ് ബാച്ച് പ്രോട്ടീൻ വടയും റെഡിയായിട്ടുണ്ട്. ഒത്തിരി ടേസ്റ്റിയാണ് കേട്ടോ. ശരിക്കും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരിക്കലും പറയില്ല ഇതിൽ നമ്മൾ കടല അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് എന്ന് ആരും പറയില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അറിയാതെ തന്നെ ഈ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾ അറിയാതെ തന്നെ അവരുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും കിടിലനായിട്ടുള്ള നല്ലൊരു പരിപ്പ് വട അല്ലെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മളുടെ കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളുടെ മറ്റുള്ള വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണണം. പരിപ്പുവട മാത്രമല്ല, നമ്മൾ ഉഴുന്നുവട, ഉള്ളിവട, അതിൻ്റെ എല്ലാ റെസിപ്പീസും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ വടയൊന്ന് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെയുണ്ട് നോക്കാം. കണ്ടോ നല്ല ക്രിസ്പിയാണ്. തുറന്നു നോക്കിയപ്പോൾ കണ്ടോ അകത്ത് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. സോ ഈ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ വട ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.